നമസ്കാരം. മാംസാഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അതിനാൽ തന്നെ കേരളത്തിലെ മിക്ക ഹോട്ടലുകളിലും നമുക്കിഷ്ടമുള്ള ചിക്കൻ, മട്ടൺ തുടങ്ങിയ വിഭവങ്ങൾ ലഭിക്കാറുമുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഹോട്ടലുകളിൽ പോർക്ക് ഭക്ഷണം ലഭ്യമാകാത്തത്? ഉത്തരം ലളിതമായി പറഞ്ഞാൽ, വളരെ സംഘടിതമായി അപ്രഖ്യാപിത ഉപരോധം ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഹോട്ടലുകളിൽ പോർക്ക് ഭക്ഷണം ലഭ്യമാകാത്തത്. പന്നിയിറച്ചിക്ക് തുല്യമായിട്ട് മറ്റൊന്നില്ല മാംസത്തിലെന്നും ബോധിക്കണം എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പാടിയത്. കവികൾ അങ്ങനെ പലതും പറയും. പോർക്ക് ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ ഇന്ന് കേരളത്തിൽ വളരെ അപൂർവമാണ് എന്നതാണ് സാമൂഹിക യാഥാർത്ഥ്യം. അത്തരമൊരു അപ്രഖ്യാപിത നിരോധനം നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കുന്ന മാർഗങ്ങളിൽ ചിലതാണ് പറയുന്നത്. മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിൽ ഹോട്ടൽ നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രധാന നിബന്ധനയായിരിക്കും ഹോട്ടലിൽ പോർക്ക് ഭക്ഷണം വിളമ്പാൻ പറ്റില്ല എന്നത്. ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ഹോട്ടൽ നടത്തുന്നവർക്ക് ഈ നിബന്ധനയ്ക്ക് വഴങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പോലും പോർക്ക് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾ നടത്താൻ അനുവദിക്കില്ല. KSRTC സ്റ്റാൻഡിലുള്ള ഹോട്ടലുകളിൽ പോർക്ക് ഭക്ഷണം വിളമ്പാൻ കിട്ടാത്തതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇനി അഥവാ ആരെങ്കിലും സ്വന്തം കെട്ടിടത്തിൽ ഹോട്ടലുകൾ നടത്തുകയും അവിടെ പോർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ മുസ്ലിങ്ങൾ സംഘടിതമായി ആ ഹോട്ടൽ ബഹിഷ്കരിക്കും. ജനസംഖ്യയിലെ വലിയൊരു ശതമാനം ആളുകളും സംഘടിതമായി ബഹിഷ്കരിക്കുന്ന അവസ്ഥ വന്നാൽ ഏത് ഹോട്ടലുകാരനും കീഴടങ്ങുകയേ നിവർത്തിയുള്ളൂ. ഈ വിഷയത്തിൽ ഇക്കാര്യം വളരെ പ്രധാനമാണ്. 1-2% വരുന്ന തീവ്രവാദ ചിന്താഗതിയുള്ളവർ മാത്രം പങ്കെടുത്ത് വിജയിക്കുന്ന ഒരു പരിപാടിയല്ല ഹോട്ടൽ ബഹിഷ്കരണം. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സാദാ മുസ്ലിങ്ങളുമടക്കം ഏതാണ്ടൊക്കെ 100% മുസ്ലിങ്ങളും ഇത്തരമൊരു ബഹിഷ്കരണത്തിൽ പങ്കെടുക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുമായിട്ടാണ് യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യത്തിൻ്റെ വക്താക്കളുമൊക്കെ ഇത്തരം സംഘടിത ബഹിഷ്കരണത്തെ കാണുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു ബഹിഷ്കരണം നടത്തുന്നത് തെറ്റാണെന്ന് ആരും കരുതാറില്ല. എങ്ങനെയാണ് ഫാഷിസം പ്രവർത്തിക്കുന്നത് എന്നതിന് വളരെ നല്ല ഒരു ഉദാഹരണമായി പന്നിയിറച്ചിയോടുള്ള ഈ ഫലപ്രദമായ നിരോധനത്തെ നമുക്ക് കാണാം. ഭരിക്കുന്ന ഗുണ്ടകൾ ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കുന്നതല്ല ഫാഷിസം. എതിർക്കാനുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ അറിയാവുന്ന ജനങ്ങളെല്ലാം സ്വയം കീഴടങ്ങി ഭയന്ന് അനുസരിക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്ന ഫാഷിസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.